ആത്മാവാം ദൈവമേ വരണേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആത്മാവാം ദൈവമേ എന്ന ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആത്മസംയമന എന്ന ഫലത്തിലെ കുറിച്ച് ചിന്തിക്കുകയാണ്. 11-ാമത്തെ ഫലമാണിത്. നമുക്കറിയാം, സെൽഫ് കൺട്രോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു വളർച്ചയായിട്ട് മാറും. എന്താണ് യഥാർത്ഥത്തിൽ ആത്മസംയമനം? സുഖാസ്വാദനത്തെ, ആഗ്രഹത്തെ, സുഖം ആസ്വദിക്കാനുള്ള ഒരു ആഗ്രഹത്തെ, അതിൻ്റെ മേൽ ഒരു വ്യക്തി നേടുന്ന വിജയത്തെ ആണ് ആത്മസംയമനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സുഖ ആസ്വാദനത്തിൻ്റെ മേൽ ആ വ്യക്തി വിജയിക്കുന്ന വിജയകരമായ കൃപയെയാണ് ആത്മസംയമനം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിവുണ്ടാകുമ്പോൾ ആ നിയന്ത്രണം ആ വ്യക്തിക്ക് നൽകുന്നത് ആ വ്യക്തിയിലുള്ള ആത്മാവിൻ്റെ കൃപയാണ്, ആത്മാവിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെതായ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ആ പ്രവണതകളെ മാറ്റാൻ ഒരു വ്യക്തിക്ക് കൃപയുണ്ടാകുന്നത് ഈ ആത്മസംയമനം എന്ന കൃപ വഴിയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആത്മാവുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും അതിനെ നേരിടുവാനുള്ള വലിയ കൃപയുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കണം ഈ ഒരു കൃപ കിട്ടാൻ. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ജഡികരായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ. നമ്മൾ ഏത് കാര്യങ്ങളിലാണ് മനസ്സുവെച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ളൊരു വ്യക്തിക്ക് ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കാൻ പറ്റില്ല, കാരണം ആത്മീയ കാര്യങ്ങളിലായിരിക്കും അവരുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റും ഇവരേത് അവസ്ഥയിലാണ്. പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നിയന്ത്രണത്തിൻ്റെ ഒരു കൃപ കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ആത്മസംയമനത്തിൻ്റെ വലിയൊരു കൃപ നമുക്ക് ലഭിക്കാൻ. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, നമ്മുടെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കാണാനുള്ളൊരു കൃപ, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളൊരു കൃപ, ആത്മനിയന്ത്രണത്തിലൂടെ ജഡത്തിൻ്റെയോ കോപത്തിൻ്റെയോ അടിമത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു വീഴാതെ ആത്മസംയമനത്തിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ സുഖേച്ഛകളെ നിയന്ത്രിച്ച് ഞങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളുടെ മക്കളായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മധ്യസ്ഥയാൽ എന്നെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആത്മാവാം ദൈവമേ വരണേ.